Hello viewers, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എയർ ബ്രേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. സാധാരണയായിട്ട് ഹെവി വാഹനങ്ങളിലാണ് എയർ ബ്രേക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കംപ്രസർ എയറിന്റെ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓരോ ഭാഗങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വീൽ ഡ്രം ആൻഡ് ലൈനർ അസംബ്ലി. ഇത് വീൽ ഹബ്ബിന്റെ മുകളിലായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് അഴിച്ചു കാണാം. ഇപ്പോൾ ഏത് ബ്രേക്ക് ആണെങ്കിലും എയർ ബ്രേക്ക് ആണെങ്കിലും ഹൈഡ്രോളിക് ബ്രേക്ക് ആണെങ്കിലും അതിൻ്റെ ബേസിക് വർക്കിംഗ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഈ വീൽ ഹബ്ബിന് മുകളിലാണല്ലോ ഡ്രം വരുന്നത്, ഓർ ഡിസ്ക് ആയിരിക്കാം. അപ്പോൾ വാഹനം മുന്നോട്ട് പോകുന്ന സമയത്ത് വീൽ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ വാഹനത്തിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡ്രമ്മിനെ സ്റ്റോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഡ്രമ്മിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ലൈനർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിനെ ആക്ചുവേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് എയർ ബ്രേക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക് അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഡ്രമ്മൊന്ന് അഴിച്ച് കാണാം. അപ്പോൾ അതിൻ്റെ നെട്ടുകളൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് പുറത്തേക്ക് എടുക്കാം ഡ്രമ്മ്. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഡ്രമ്മ്. ഇതാണ് നമ്മുടെ വീൽ ഹബ്ബ്. ഇത് ബിയറിങ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. നമ്മൾ വീല് ഫിക്സ് ചെയ്യുക ഈ വീൽ ബോർഡിൻ്റെ മുകളിലായിട്ട് വീൽ ഹബ്ബിലാണ്. ഓക്കെ, അപ്പോൾ വീൽ ഹബ്ബ് റൊട്ടേറ്റിംഗ് പാർട്ടും ഇപ്പുറത്തുള്ള ഇത് ബ്രേക്ക് ഷൂ ആൻഡ് ലൈനർ അസംബ്ലിയാണ്. ഇതൊരു സ്റ്റേഷനറി പാർട്ടുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് എക്സ്പാൻഷൻ വരുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഷൂ. ബ്രേക്ക് ഷൂവിൻ്റെ മുകളിലായിട്ടാണ് ലൈനർ വരുന്നത്, ബ്രേക്ക് ലൈനർ. ഇതൊരു ഫ്രിക്ഷൻ ലൈനിങ് ആണ് വരുന്നത്. ഇനി ഇതാണ് എസ് ക്യാം എന്ന് പറയും ഇതിനെ. ഞാൻ ബ്രേക്ക് ആക്ചുവേറ്റ് ചെയ്ത് കാണിക്കാം. ബ്രേക്ക് ചെയ്യുന്ന സമയത്തെ ആക്ച്വലി എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ബ്രേക്ക് ലൈനർ എക്സ്പാൻഡ് ചെയ്യുക ചെയ്യാം. എക്സ്പാൻഡ് ചെയ്തിട്ട് ഡ്രമ്മിൻ്റെ സർഫസിൽ ടച്ച് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ എസ് ക്യാം ജസ്റ്റ് ഒന്ന് ആക്ചുവേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ലൈനർ എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ എസ് ക്യാമിനെ ആക്ചുവേറ്റ് ചെയ്യുന്ന സമയത്താണ് ബ്രേക്ക് പിടിക്കുന്നത്. അപ്പോൾ ഇനി എസ് ക്യാമിനെ ആക്ചുവേറ്റ് ചെയ്യാനുള്ള മെക്കാനിസമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് പോവാം. ഇതാണ് ബ്രേക്ക് ചാമ്പർ. എയർ ബ്രേക്കിൻ്റെ ബ്രേക്ക് ചാമ്പർ ഇതാണ്. ബ്രേക്ക് ചാമ്പറിൻ്റെ ഫങ്ഷൻ കംപ്രസർ എയറിൻ്റെ പ്രഷർ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ കംപ്രസർ എയർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുഷ് റോഡുണ്ട്. ഈ പുഷ് റോഡ് ഇതിനെ പുറത്തേക്ക് പുഷ് ചെയ്യും. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കംപ്രസർ എയർ വന്നു. ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഡയഫറുണ്ട്. ആ ഡയഫറത്തിൻ്റെ അപ്പർ പോർഷനിൽ കംപ്രസർ എയർ വന്നു കഴിഞ്ഞാൽ ആ ഡയഫറം ഈ പുഷ് റോഡിനെ പിടിച്ചിട്ട് താഴേക്ക് തള്ളും. ആ സമയത്ത് ഈ ഭാഗത്തിൻ്റെ പേരാണ് സ്ലാക്ക് അഡ്ജസ്റ്റർ ആം എന്നാണ് പറയുക അതിനെ. അപ്പോൾ സ്ലാക്ക് അഡ്ജസ്റ്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ഈ എസ് ക്യാമിൻ്റെ ഷാഫ്റ്റാണത്. എസ് ക്യാമിൻ്റെ ഷാഫ്റ്റ് എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യും. ആ സമയത്ത് ഇവിടെ ബ്രേക്ക് ലൈനർ ഡ്രമ്മിലേക്ക് ടച്ച് ചെയ്യും. ഈ സ്ലാക്ക് അഡ്ജസ്റ്റർ ആമിലാണ് നമ്മൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരുപാട് ദൂരം പോകുന്ന സമയത്ത് ഈ ലൈനറിന് തേയ്മാനം വരും. തേയ്മാനം വരുന്ന സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്ലാക്ക് അഡ്ജസ്റ്റർ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് താഴെ ഒരു ബോൾട്ട് കണ്ടോ, നമ്മൾ എന്ത് ചെയ്യാൽ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പാനർ വെച്ചിട്ട് ഉള്ളിലേക്ക് പുഷ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ടൈറ്റ് ആവുകയാണ് ചെയ്യുക. ഇത് പുഷ് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ലൂസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ബ്രേക്ക് ബൂസ്റ്ററിൽ കംപ്രസർ എയർ വരുന്ന സമയത്താണ് ബ്രേക്ക് ആക്ചുവേറ്റ് ചെയ്യാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഈ ബൂസ്റ്ററിലേക്ക് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കംപ്രസർ എയർ വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ലൈൻ കണ്ടോ, ഈ ലൈന് കംപ്രസർ എയറിൻ്റെ ലൈനാണ്. താഴേക്ക് വന്നിട്ട് ഇവിടെ ഒരു പാർട്ട് കണ്ടോ, ഇതാണ് ബ്രേക്ക് വാൽവ്. ഇത് ബ്രേക്ക് പെഡൽ അസംബ്ലി ആൻഡ് ബ്രേക്ക് വാൽവ് അസംബ്ലി. ഈ ബ്രേക്ക് വാൽവിൻ്റെ ഫങ്ഷൻ, അപ്പുറത്തൊരു റെഡ് ടാങ്ക് ഉണ്ടോ, അതാണ് കംപ്രസർ എയറിൻ്റെ സ്റ്റോറേജ് ടാങ്ക്. ഓക്കെ, കംപ്രസർ എയർ അതിൽ സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത്, നമ്മുടെ ബ്രേക്ക് ചാമ്പറിലേക്ക് കംപ്രസർ എയർ എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്താണ് നമ്മൾ ബ്രേക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ഇൻലെറ്റുണ്ട്, ഒരു ഔട്ട്ലെറ്റുണ്ട്. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇൻലെറ്റിലൂടെ വരുന്ന എയർ എന്ത് ചെയ്യും, ഔട്ട്ലെറ്റ് വഴി ബ്രേക്ക് ചാമ്പറിലേക്ക് പാസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടില്ല, ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത്, റിലീസ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചാമ്പറിലേക്ക് പോയ കംപ്രസ്ഡ് എയർ തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് ഔട്ടായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ ശബ്ദമാണ് നമ്മുടെ ബ്രേക്ക് പെഡലിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്നത്. ഇതാണ് കംപ്രസർ എയറിൻ്റെ ടാങ്ക് വരുന്നത്. നമ്മൾ ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എയർ സ്റ്റോർ ചെയ്യുന്നത് ഈ ടാങ്കിൻ്റെ ഉള്ളിലാണ്. അതുപോലെ തന്നെ ഇതിലൊരു സേഫ്റ്റി വാൽവ് വരും. ഇതിൻ്റെ ഉള്ളിൽ എക്സസ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഈ സേഫ്റ്റി വാൽവ് വഴി അത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത് കംപ്രസർ എയറിൻ്റെ പ്രഷർ വെച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് ഒരു എയർ കംപ്രസർ വരുന്നത്.
Air brake in the working in the Mansla in the Pradeshikino. Number channel, subscribe, like, share. Thank you.